പക്ഷെ പുതുതലമുറയിലുള്ള ചിലരെങ്കിലും വളഞ്ഞ വഴി സ്വീകരിക്കുന്നുണ്ടോ? ചിലരെങ്കിലും അതായത് മേളിലോട്ട് കയറി പോവാനായിട്ട് അത് നേരത്തെ പറഞ്ഞ പോലുള്ള ഈ സമീപനം പുതുതായി വരുന്ന ഒരു അഭിനേത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളി തന്നെയാണോ സിനിമ? നല്ല അവസരം കിട്ടാനും അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു ഒരു അതായത് ഒരു സിനിമയിൽ നായികയായിട്ട് വന്നു, അപ്പൊ അവര് നായികയായിട്ട് സിനിമയും ചാനലും എല്ലാവരും സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സിനിമ, രണ്ടാമത്തെ സിനിമ, മൂന്നാമത്തെ സിനിമയൊക്കെ ഒരു വിഷയമാണ്. അപ്പോ അത് പലപ്പോഴും അത് കിട്ടാൻ പറ്റാതെ വരുമ്പോൾ ഓരോരുത്തരുടെ മാനസികാവസ്ഥ പോലെ ഇരിക്കും. ഒരു ട്രാപ്പ് പോലെ അനുഭവപ്പെട്ടേക്കാം ചിലർക്ക്. നായികമാർക്കേ അറിയാവുള്ളൂ, അവരോടാണ് ചോദിക്കേണ്ടത് ഞാൻ പറയുന്നത്. പക്ഷെ ചിലർക്കെങ്കിലും അങ്ങനെയുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമായിരിക്കും. പക്ഷെ അതാണ് പിന്നെ പോഷ് ആക്ട്, അതിന് വേണ്ടിയാണ് പോഷ് ആക്ട്. അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാനാണ് ഈ പോഷ് ആക്ടും ഐ സി സി എല്ലാം ഇവരും ഉണ്ടാക്കാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾ മൂന്നുപേരും രാജിവെച്ചിട്ടും അമ്മ പിന്നീട് ഒന്നും പ്രതികരിച്ചു കണ്ടില്ലല്ലോ. അല്ല, ഐ സി സിയിൽ രാജിവെക്കാതിരിക്കാൻ നമുക്ക് സാഹചര്യം ഇല്ല. കാരണം ഇതൊരു ജെ സി ബി പോലൊരു കയ്യാ, ഇത് നേരെ ആരെങ്കിലും നമ്മൾ തെറ്റ് ചെയ്ത് അവരെ പോയി പിടിച്ചോണം. ഈ പിടിച്ചില്ലെങ്കിൽ നേരെ നമ്മളെ കൊക്കാക്കി പിടിക്കും. അതാണ് ഈ നിയമം എഴുതി വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഈ ഐ സി സി മെമ്പർ ആയി കഴിഞ്ഞാൽ ഒത്തിരി ഉത്തരവാദിത്തങ്ങളാണ്. നമുക്ക് ഡിസ്ട്രിക്ട് ഓഫീസറിന് കൊടുക്കണം, അതിൻ്റെ മുകളിലുള്ളവർ കൊടുക്കണം, നമ്മൾ ചോദ്യങ്ങൾ വരും. അപ്പോൾ ഒരു കാര്യത്തിൽ നിൽക്കുമ്പോൾ അത് നമ്മളോട് സഹകരിക്കത്തില്ല എന്ന് തോന്നിയ അവിടെ നിൽക്കാതിരിക്കുന്നതാണ് ബുദ്ധി. ഇല്ലെങ്കിൽ നമ്മൾ നിയമപരമായി പെട്ടുപോകും, ഭയങ്കര പ്രശ്നം. ഇപ്പോൾ പാർവതിക്ക് ഏറെ നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ കിട്ടിയ ശ്രദ്ധേയമായ കഥാപാത്രമായിരുന്നു ഭീഷ്മപർവ്വം. ആ വേഷം ഒരു ഗാന്ധാരിയെ അനുസ്മരിക്കുന്ന രീതിയിൽ കണ്ണാടിയൊക്കെ വെച്ച് കാട്ടാട്ട് ഓപ്പറേഷൻ്റെ പേരിൽ എങ്ങനെ ഉണ്ടായിരുന്നത്? ഈ അമൽനീറിന്റെ ഇവിടെ വർക്ക് ചെയ്യാൻ എന്ത് രസമാണ്. അമൽ സാറിന്റെ സെറ്റാണ് നമ്മൾ ഈ പറയുന്ന ഒരു ഐഡിയൽ സെറ്റ് അല്ലേ, ഒരു ഭയങ്കര രസമുള്ള സെറ്റാണത്. സിനിമയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഭയങ്കര സ്വാതന്ത്ര്യം ഉണ്ട് നമുക്ക് കഥാപാത്രത്തെ കൺസീവ് ചെയ്യാൻ, സംശയം ചോദിക്കാൻ, വർത്തമാനം പറയാൻ, പഠിപ്പിക്കാൻ, ഡയലോഗ് പഠിപ്പിക്കാൻ, ഡയലക്ട് പഠിപ്പിക്കാൻ, ആൾക്കാരെ എന്താണ് വേണ്ടത് സിനിമയ്ക്ക് വേണ്ടി അതെല്ലാം അവിടെ കിട്ടും. മമ്മൂട്ടിയുടെ ഒപ്പം ആയിരുന്നല്ലോ അഭിനയിച്ച്. ആ മമ്മൂട്ടിയുടെ കൂടെ ഞാൻ ഇതിന് മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ആ സിനിമയിലെ ഒരു ഇത്? നമുക്ക് ഭയങ്കര ഒരു ഒരു ഗോൾഡൻ ഹാർട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. ദേഷ്യമൊക്കെ വെളിയിൽ കാണിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും, പക്ഷെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എന്ത് സിനിമയിൽ എനിക്ക് പ്രശ്നം ഉള്ളപ്പോഴും ഒരു നല്ല വാക്കെങ്കിലും കൂടെ നിൽക്കുന്നതും നമ്മളെ മനസ്സിലാക്കുന്നതുമായിട്ടുള്ള ഒരു മനുഷ്യനാണ് മമ്മൂക്ക. മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്യാൻ നമുക്ക് പേടിയേ ഇല്ല, ഒരു പേടിയില്ല. അങ്ങനെ ഒന്നും കാണിക്കത്തില്ല, പക്ഷെ നമുക്ക് പിന്നെ നമുക്കറിയാം ഒരു ഒരു ശക്തി നമ്മളോടൊപ്പം ഉണ്ടെന്ന്. പാർവതി പുതിയതായിട്ട് വരാൻ പോകുന്ന ഒരു ചിത്രത്തിൽ കുളി സീനിൽ അഭിനയിച്ചോ? ഭയങ്കര പ്രേമം, ഒരു ആന്തോളജി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്ത്. ആന്തോളജിയിലെ ഏത് സിനിമയാണ്? സിനിമയുടെ പേര് സലോമോന്റെ ഗീതങ്ങളിലായിരിക്കും. ഞാൻ കുളിസീനിൽ നിന്നും നമുക്ക് മടിയുണ്ടല്ലോ, കുളിസീനൊക്കെ നമ്മൾ ഇതുവരെ അഭിനയിക്കുകയോ കെട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ സിനിമയിലെ ആ കഥാപാത്രത്തിന് അത് ചെയ്യുന്നോണ്ട് തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. കഥാപാത്രം ആവശ്യപ്പെടുകയാണെങ്കിൽ അത്തരം വേഷങ്ങൾ ചെയ്യാൻ മടിയില്ല. കഥാപാത്രം അത്ര അധികം ആവശ്യപ്പെട്ടാ ചെയ്യാൻ മടിയില്ല, ചുമ്മാ അങ്ങ് ആവശ്യപ്പെട്ടാ പോരാ. പിന്നെ കൂടെ നിൽക്കുന്ന ആള് നമ്മൾ അവിടെ ഇവിടെ കുടികൾ അന്വേഷിച്ച് വരാനും പാടില്ല. ഇത് ഞാൻ ജാഫർ അടിക്കയുടെ കൂടെയാ വർക്ക് ചെയ്തത്. അങ്ങനെയുള്ള ശല്യം അത് ശല്യം ഇല്ലെന്ന് മാത്രമല്ല, ഞങ്ങള് ഷൂട്ട് കഴിയുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ കാലത്തോട്ട് വിടും, അദ്ദേഹം എന്റെ കാലത്തോട്ട് വിടും. അങ്ങനെയായിരുന്നു ഞങ്ങള് എല്ലാ ദിവസവും മൈൻഡ് ചെയ്ത് പോകുന്നത്. എന്തൊരു സേഫ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അദ്ദേഹം പ്രൊഫഷണലാണ്, അദ്ദേഹത്തിന് ന്യൂട്രൽ ആണ് ബോഡി. നമ്മൾ നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന പോലെ ന്യൂട്രൽ ബോഡി എന്നൊരു പരിപാടിയുണ്ട്. ഒന്നും അത് നമുക്ക് പ്രൊഫഷണലാണ്, അത് നമുക്ക് അറിയാം. ആ കഥാപാത്രത്തെയാണ് നമുക്ക് തൊടുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് ജെയിംസ് ഏലിയ അല്ലെങ്കിൽ ഒരു പിന്നെ നാടകത്തിൽ നിന്ന് വരുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരില്ലേ.